പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹാലേലുയാ, ഹാലേലുയാ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ ജനത്തിൻ്റെ പ്രതികരണത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ്. അവർ കഴുതക്കുട്ടി യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. എന്നെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു ചെയ്തത് എന്തൊക്കെയാണ്? ഒന്ന്, അവർ വസ്ത്രങ്ങൾ വിരിച്ചു. രണ്ട്, അവർ പച്ചില കൊമ്പുകൾ ഉയർത്തി. പച്ചില കൊമ്പുകൾ റോഡിൽ വിരിച്ചു. അതുകൂടാതെ അവർ ഈന്തപ്പനയുടെ കൊമ്പുകൾ ഉയർത്തി ഓശാന എന്നാർത്ത് വിളിച്ച് അവനെ എതിരേറ്റു. അപ്പം നമ്മൾ എന്തുകൊണ്ട് ജനം ഇങ്ങനെ പ്രതികരിച്ചു എന്നതിൻ്റെ ഉത്തരം, ഈ ജനത്തിന് 100 ആണ്ടുകളായി ഉണ്ടായിരുന്ന ഒരു വൈകാരിക സ്വപ്നമായിരുന്നു രാജാവിൻ്റെ വരവ്. അപ്പോൾ അത് ആ രാജാവായി യേശുവിനെ അവർ കണ്ടു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് നാഷണലിസം. ദേശീയതയുടെ ഒരു വികാര പ്രകടനമായിരുന്നു ഇത്. മനസ്സിലാവുന്നില്ലേ? അതായത് ഇപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിപ്ലവകാരി, ഒരു നേതാവ് അല്ലെങ്കിൽ ഗാന്ധിജി ഇവിടെ വരുന്നു വിചാരിക്കുക. ഗാന്ധിജി വരുമ്പോൾ, ഗാന്ധിജി വരുന്ന കണ്ടിട്ട് ഇവിടെയുള്ള ആളുകൾ, ഇന്ത്യ എന്ന ദേശീയ വികാരം ഹൃദയത്തിലുള്ളവരെല്ലാം ഗാന്ധിജിക്ക് മുദ്രാവാക്യം വിളിച്ച്, ഇന്ത്യക്ക് മുദ്രാവാക്യം വിളിച്ച് ഗാന്ധിജി ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഗാന്ധിജിയുടെ പുറകെ പോകും എന്ന് പറഞ്ഞ പോലെ, ഇറ്റ് വാസ് പ്യുവർലി എ ഡെമോൺസ്ട്രേഷൻ ഓഫ് നാഷണലിസം, പേട്രിയോട്ടിസം, ദേശഭക്തിയുടെ, ദേശീയതയുടെ ഒരു പ്രതികരണമായിരുന്നു ഇത്. ഈ രാജ്യത്തോട് അവർക്കുണ്ടായിരുന്ന സ്നേഹമാണിത്. അവരെ സംബന്ധിച്ച് ഈശോയുടെ മനസ്സിലുള്ളതൊന്നും അവരുടെ ഉള്ളിലില്ല. ഈ രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യം തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹം, അതാണ് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ നാലോചിച്ച് നോക്ക്, ഇതുപോലൊരു രാജാവിനെ കിട്ടുമോ? നല്ല ഒന്നാം തരം ഒരു ടീച്ചർ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഒരാൾ, കുട്ടികളോടും പാവപ്പെട്ടവരോടും കുഷ്ഠരോഗികളോടും സകല വേണ്ടാത്ത മനുഷ്യരോടും സ്നേഹമുള്ള ആൾ, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ആൾ, അതുപോലെ തന്നെ കാവട്യം കാണിക്കുന്ന, ജനം മടുത്തിരിക്കുന്ന അധികാരവർഗത്തെ നിലം തൊടാതെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ, ഇതിനേക്കാൾ നല്ലൊരു രാജാവിനെ കിട്ടാനുണ്ടോ? അപ്പോൾ ഇതിലും നല്ലൊരു രാജാവിനെ കിട്ടാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ ഇവൻ രാജാവാകട്ടെ എന്ന് ആഗ്രഹിച്ച് അവരുറക്കെ വിളിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിനി അവർ എന്ത് ചെയ്തു, അവർ എന്ത് പറഞ്ഞു, അതിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ജനം എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന്. അവരെന്താണ് ചെയ്തത്? ഒന്നാമത്തെ കാര്യം, അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. എന്താണ് വസ്ത്രം വിരിച്ചതിൻ്റെ റെഫറൻസ്? അതായത് വസ്ത്രം വിരിച്ചത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്, യേഹു എന്ന് പറയുന്നൊരു രാജാവുണ്ട്. എന്താണ്? യേശു അല്ല, യേഹു. യേഹു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ, അദ്ദേഹം ഇസ്രായേലിലെ രാജാവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രവാചകനായ ഏലീഷ, അവൻ രാജാവാകും എന്ന് പ്രവചിച്ചതിന് ശേഷം യേഹു ജെറുസലേമിലേക്ക് വരുന്നൊരു വരവുണ്ട്. അങ്ങനെ യേഹു വരുന്ന സമയത്ത്, യേഹു വന്നത് ആഹാബിൻ്റെ ദുഷിച്ച ഭരണം, ആ സിംഹാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് ജസബൽ എന്ന് പറയുന്ന രാജ്ഞിയാണ്. ആ രാജ്ഞിയെ വലിച്ചെറിഞ്ഞ് കൊന്ന് രാജ്യം തിരിച്ചു പിടിക്കാൻ വരികയാണ് യേഹു. ജസബലിനെ നശിപ്പിച്ച് ആഹാബിൻ്റെ സിംഹാസനം തിരിച്ചു പിടിക്കാൻ യേഹു വരുമ്പോൾ, യേഹു വരുന്നു എന്നറിഞ്ഞപ്പോൾ അവരെന്തെന്നറിയാമോ? ജനം തങ്ങളുടെ വസ്ത്രം പടികളിൽ വിരിച്ചു. അതായത് ദുഷിച്ചൊരു ഭരണത്തെ അവസാനിപ്പിച്ച് രാജ്യം പിടിച്ചെടുക്കാൻ ഒരു രാജാവ് വന്നപ്പോൾ വസ്ത്രം വിരിച്ച റെഫറൻസുകൾ ബൈബിളിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, 2 രാജാക്കന്മാർ 9:13. ആ 2 രാജാക്കന്മാർ 9:13, അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹു രാജാവായിരിക്കുന്നു.
അപ്പൊ യേഹു ജസബലിനെ വലിച്ചെറിഞ്ഞ് കളയുന്ന രാജാവാണ് യേഹു. യേഹു രാജാവായിട്ട് വരുമ്പോൾ ആ രാജാവിനെ സ്വീകരിക്കാൻ അവർ വസ്ത്രങ്ങൾ വിരിച്ചു. ഇനി ഇന്ദപ്പനയുടെ കൊമ്പുമായിട്ട് എതിരേറ്റത് വേറൊരു റെഫറൻസ് ബൈബിളിലുള്ളത് എഴുതി വെച്ചാൽ മതി, മക്കബായരുടെ 1:13 51-ാമത്തെ വാക്യം, 1 Macabayar 13:51. അതായത് ശിമയോൻ മക്കബെയൂസ്, മക്കബായരുടെ പുത്രന്മാരിൽ ഒരാളായ ശിമയോൻ, ശിമയോൻ മക്കബെയൂസ് ഗ്രീക്കുകാരുടെ കയ്യിൽ നിന്ന് രാജ്യം പിടിച്ചെടുത്ത് ജെറുസലേമിലെ സിംഹാസനത്തിലേക്ക് പോകുന്ന സമയത്ത് ജനം എന്ത് ചെയ്യുന്നു, ആ ജനം ഈന്തപ്പനയുടെ കൊമ്പുകളുമായി അവനെ എതിരേറ്റു. ഇതെല്ലാം രാജാവിനെ, ഒരു ശത്രുവിനെ പരാജയപ്പെടുത്താൻ വരുന്ന രാജാവിനെ എതിരേൽക്കുന്നതിൻ്റെ അടയാളമാണ് വസ്ത്രം വിരിക്കുന്നതും പച്ചില കൊമ്പുകൾ പിടിച്ച് എതിരേൽക്കുന്നത്. ഇപ്പോൾ പിടി കിട്ടിയോ? അപ്പോൾ ഈ ജനം വിചാരിച്ചിരിക്കുന്ന യേശു ആരാണ്? യേശു റോമൻ ഭരണത്തെ അട്ടിമറിക്കാൻ വരുന്ന ഒരു വിപ്ലവകാരിയായ രാജാവാണ്. യേഹുവിനെ പോലെ, ശിമയോൻ മക്കബെയൂസിനെ പോലെ ഈ രാജ്യത്തെ, ഈ റോമൻ ഭരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവൻ, ഇത് പ്രതീക്ഷിച്ചാണ് ഇവർ വിളിക്കുന്നത്. മാത്രമല്ല ഇതവർ ചെയ്തത്. ഇനി ഇവരെന്താ പറഞ്ഞേ? അവർ പറഞ്ഞ വാക്കേതാ? ഹോസാന, ഹോസാന. നമ്മളിന്നത് പാട്ടായിട്ടും പ്രാർത്ഥനയായിട്ടൊക്കെ ചൊല്ലുന്നുണ്ട്, നമുക്കതിൻ്റെ ഒരു പഞ്ചറിഞ്ഞൂടാ. ഹോസാന എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ വിളിക്കുന്നറിയാ? ഹോസാന മുദ്രാവാക്യം വിളിയാണ്. ഓശാന അവർക്കൊരു പ്രാർത്ഥനയായിരുന്നില്ല, ഓശാന അവർക്കൊരു മുദ്രാവാക്യം വിളിയായിരുന്നു, നിലവിളിയായിരുന്നു. ഓശാന, ഹോസാന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞങ്ങളെ സേവ് അസ്, ഞങ്ങളെ രക്ഷിക്കണേ. അപ്പോൾ നമ്മൾ ഓശാന അങ്ങനല്ല അവർ പാടിയത്, നമുക്കത് പാട്ടാണ്, അവർക്കത് നിലവിളിയാണ്. ഇപ്പോൾ നമ്മളിന്ന് കുർബാനയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമുക്കത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്താണെന്ന് ഞാൻ പറയാം, എന്തുകൊണ്ട് നമ്മൾ ചൊല്ലുന്നതെന്ന് ഞാൻ പറയാം. നമുക്കത് നമ്മുടെ ഒരു ലിറ്റർജിയിലെ ഒരു പ്രാർത്ഥന. അവർക്കത് അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസാനത്തെ നിലവിളിയാണ്, ഹോസാന മുദ്രാവാക്യം വിളിയാണ്. രക്ഷിക്ക്, രക്ഷിക്ക്. ആരിൽ നിന്ന് പറ? ആരിൽ നിന്ന്? യേശു വരുന്നത് പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ഈ പാവം ജനത്തിനെ അറിഞ്ഞുകൂടാ? അവർ പറഞ്ഞു, റോമൻ പട്ടാളത്തിൻ്റെ കിരാത ഭരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. കഴുതപ്പുറത്തിരുത്തി യേശുവിനെ കൊണ്ടുപോകുമ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ച മുദ്രാവാക്യം, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജനം കണ്ടത് വേറൊരു വിധത്തിലാണ്. പിന്നെ അവർ പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അതെന്താണ്? 118:25-26. 118:25-26. കർത്താവേ, ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കേൾക്കുന്നുണ്ടോ? ഞങ്ങളെ രക്ഷിക്കണമേ. അതാണ് ഹോസാന. 118:25 എന്താ? കർത്താവേ, ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. അതെന്താ? അതിന് വേറൊരു വാക്ക് പറ, ഹോസാന. മനസ്സിലായോ? ഈ വാക്യമാണ് ഈ പറയുന്നത്, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. 26, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഇതാ ഈ 118:24, 25, 26 അവർ ഈ പറയുന്നത്, ഞങ്ങളെ രക്ഷിക്കണേ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഇത് ഈ സങ്കീർത്തനം എപ്പോൾ പാടിയെന്നറിയാമോ? ഈജിപ്തുകാരിൽ നിന്ന് വിജയം നേടിയപ്പോൾ, ഈജിപ്തുകാരെ പരാജയപ്പെടുത്തിയപ്പോൾ ജനം ആനന്ദഘോഷത്താൽ പാടിയ സങ്കീർത്തനമാണ് 118. ഇപ്പോൾ അവർ പാടുമ്പോൾ അവരുടെ മനസ്സിൽ ഉള്ളത്, റോമൻ ഭരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഞങ്ങളെ രക്ഷിക്കണമേ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞങ്ങളെ രക്ഷിക്കണമേ, റോമൻ ഭരണത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇനി അടുത്ത വാക്യം എന്താണ്? ദാവീദിൻ്റെ, നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതൻ. അതെന്താ? ഇവൻ പിടിച്ചെടുക്കാൻ പോവാണ്. ദാവീദിൻ്റെ രാജ്യം, ദാവീദിൻ്റെ സിംഹാസനം ഇവൻ പിടിച്ചെടുത്ത് ദാവീദിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കാൻ പോകണം. അപ്പോൾ ഈ ജനം കാണുന്നത് ഇതൊരു പൊളിറ്റിക്കൽ മൂവായിട്ടാണ്. ഇത് മനസ്സിലാക്കിയാലേ എന്തുകൊണ്ട് ഈ ജനം യേശുവിനെതിരെ തിരിഞ്ഞു എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇവർ തിരിയും. ഇതേ ജനം, സെയിം ആളുകൾ തിരിഞ്ഞതിൻ്റെ കാരണം ഇതാണ്,
They saw in Jesus a political leader. ആ പൊളിറ്റിക്കൽ ലീഡറാണ്, ഡെലിവററാണ് എന്ന എക്സ്പെക്ടേഷനാണ് പൊട്ടിപ്പോയത്. വളരെ ശ്രദ്ധിച്ചത് മനസ്സിലാക്കിക്കോണം. അതായത് ഈ ജനം യേശുവിൽ കണ്ടത് ഒരു ദേശത്തെ വിമോചിപ്പിക്കുന്ന രാഷ്ട്രീയ വിമോചകനെയാണ്. അതുകൊണ്ടാണ് അവർ അല്ലാതെ ഭക്തി കൊണ്ട് വിളിച്ചതല്ലിത്. കർത്താവ് വന്നപ്പോൾ രാജാവായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരൂ അല്ല, ഞങ്ങളെ ഈ ദുഷിച്ച ഭരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. അപ്പോൾ ഓശാന വിളിച്ചത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനെന്ന് പറഞ്ഞത്, ദാവീദിൻ്റെ രാജ്യം സമാഗതമാകുന്ന രാജ്യം എന്ന് പറഞ്ഞതെല്ലാം രാഷ്ട്രവിമോചനത്തിൻ്റെ സങ്കല്പങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. ആരാധനക്രമത്തിൽ ഇത് നമ്മൾ ചൊല്ലുമല്ലോ, എല്ലാ ലിറ്ററേച്ചറും ഉണ്ട്. അപ്പോൾ ആരാധനക്രമത്തിൽ ഇത് എന്തിനാണ് പാടുന്നത്? ആരാധനക്രമത്തിൽ മൂന്ന് ആരാധനക്രമത്തിലും ഇത് പാടുന്നുണ്ട് അല്ലേ. മലങ്കരയിൽ ചൊല്ലുന്ന ഇങ്ങനെയാണ്, തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം, ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി അല്ലേ. എത്തിങ്ങ് കുർബാനയിൽ ചൊല്ലുന്നത്, എത്തിങ്ങ് കുർബാനയിൽ ചൊല്ലുന്നത് എങ്ങനെയാണ്? എത്തിങ്ങ് കുർബാനയിൽ ചൊല്ലുന്നത് പിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു, ഉന്നതങ്ങളിൽ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. സിറോ മലബാർ ചൊല്ലുന്ന എങ്ങനെയാണ്? ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവൻ അവനുടെ മഹിമകളാൽ, ഉന്നത വീഥിയിൽ ഓശാന, ദാവീദിൻ സുതൻ ഓശാന അല്ലേ കർത്താവ്. അപ്പോൾ എല്ലാ ലിറ്റർജിയിലും ഇത് ചൊല്ലുന്നുണ്ട്. ഇങ്ങനെ ചൊല്ലുന്നത് എന്തിനാണ്? എന്തിനാണ് ചൊല്ലുന്നത്? ഇനി അപ്പോൾ എന്തിനാണ് ചൊല്ലുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴാണ് ചൊല്ലുന്നത് നോക്കണം. ഇത് മൂന്ന് ലിറ്ററേച്ചറിൽ എപ്പോഴാണ് ചൊല്ലുന്നത്? സ്ഥാപന വചനങ്ങൾക്ക് മുമ്പാണ് ചൊല്ലുന്നത്. അതായത് യേശുവിൻ്റെ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും രൂപാന്തരപ്പെടുന്നതിന് മുമ്പാണ് ഇത് ചൊല്ലുന്നത്. എന്തിനാണ് ആ സമയത്ത് ഇത് ചൊല്ലുന്നത്? ആരാധനക്രമത്തിൽ ആ സമയത്ത് ഇത് പ്രാർത്ഥിക്കുന്നത്, രാജാവായ മിശിഹായെ ബലിപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന പ്രാർത്ഥനയാണത്. കിട്ടിയോ? അതായത് എഴുന്നള്ളി വരാൻ പോവാണ്, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ദിവ്യരഹസ്യങ്ങളെ ശുദ്ധീകരിച്ച് അതുപോലെ കർത്താവ് വിശ്വമിശിഹ ഉച്ചരിച്ച സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ച് ഈ ബലിപീഠത്തിൽ കർത്താവ് ഇറങ്ങി വരാൻ പോവാണ്. അപ്പോൾ ജെറുസലേം നഗരത്തിലേക്ക് രാജാവ് വന്നപ്പോൾ ജനം ചൊല്ലിയ ഈ പ്രാർത്ഥന, ബലിപീഠത്തിലേക്ക് രാജാവേ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനക്രമത്തിൽ നാം ചൊല്ലുകയാണ്. ഇത് ശരിക്കും ഈ ആരാധനക്രമത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. അതൊക്കെ ശരിക്കും വെടിക്കെട്ട് പോലെ ചൊല്ലണം. മനസ്സിലായോ? ആ സമയത്ത് കൂട്ടമായിട്ടുകൊണ്ട് നിൽക്കരുത്, ഇതൊക്കെ ഉച്ചത്തിൽ ചൊല്ലണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുർബാനയിലെ പ്രാർത്ഥനകൾ നമ്മൾ ഒരാരവം പോലെ ചൊല്ലേണ്ടതാണ്. അതിങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ട്യൂണും താളവും എല്ലാം ഉള്ളത് കൊണ്ട് അതെല്ലാം അത് അതിൻ്റെ നല്ലതാണതെല്ലാം. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അത് ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എനിക്ക് മലങ്കര കൂടുതൽ പരിചയമുണ്ട്, ഞാൻ പെട്ടെന്ന് പറയാം. ഈ സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ചതിന് ശേഷം നമ്മൾ ചൊല്ലുമ്പോൾ ഇത് പറയത്തില്ലേ, കർത്താവേ ഈ പിന്നെ ഞങ്ങളോട് ഞങ്ങൾ നിന്നെ വിളിച്ച് അപേക്ഷിക്കുകയാണ്, ഈ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്ത രക്ഷാകരമായ എല്ലാ കാര്യങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന പ്രാർത്ഥന, സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആ പ്രാർത്ഥന എനിക്ക് പലപ്പോഴും തോന്നുന്നു, ആ പ്രാർത്ഥന ചൊല്ലേണ്ടത് എങ്ങനെയാണ്? സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അത് പോയി. അങ്ങനല്ലത്, സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണേ എന്ന് ആ സമയം അങ്ങനെയാണത് ചൊല്ലേണ്ടത്. യഥാർത്ഥത്തിൽ അവിടെ വരേണ്ടത് നിലവിളിയാണ്. എന്താണെന്നറിയോ, നിന്റെ രണ്ടാം വരവിനെയും ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഭയങ്കരവും മഹനീയവുമായ നിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പരിഭ്രമിച്ച് നടുങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, സർവശക്തിയുള്ള പിതാവായ ദൈവമേ. അങ്ങനല്ലത്, പരിഭ്രമിച്ച് നടുങ്ങിക്കൊണ്ട് ചൊല്ലുന്നതാണെങ്കിൽ ഇങ്ങനെ നല്ല ചൊല്ലേണ്ടത്. എനിക്ക് ആ ഭാഗം വരും എപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് അത് ചൊല്ലേണ്ട രീതിയിൽ അത് വരുന്നില്ല.
അല്ലേ? മനസ്സിലായി? അപ്പം കർത്താവ് ഞങ്ങളോട് ഉത്തരവരലാണ്. അത് അച്ഛന്മാരൊക്കെ ഹൃദയം പൊട്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഞങ്ങളോട് ഉത്തരവരലാണ്. കാരണം ഏലിയോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്, ഏലിയായുടെ പ്രാർത്ഥനയാണ്. ഏലിയോ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ ഇറങ്ങി വാ, തീ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാനത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കുര്യനായിശോൻ 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 എന്ന് പറഞ്ഞാലൊന്നും അതിൻ്റെ സംഭവം വരുത്തില്ല. മനസ്സിലാവുന്നില്ലേ? അതാ ജനം, അത് തീ ഇറങ്ങി വരാനുള്ള ജനത്തിൻ്റെ നിലവിളിയാണത്. അതിങ്ങനെ ഞരങ്ങി മൂന്ന് കുറിയലൈസം പറഞ്ഞാലൊന്നും വരില്ല. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരുവാണ്ടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവൻ. ഉയരങ്ങളിൽ സ്തുതി, ഉയരങ്ങളിൽ ഓശാന, ഉന്നതങ്ങളിൽ ഓശാന. അപ്പോൾ ഇനി അത് സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് പറയാം ഒരു കാര്യം കൂടെ ഓർത്തോ. ഈ ഇത് ബലി പ്രാർത്ഥനയെ കൊണ്ടുവന്ന് കുർബാനയെ കൊണ്ടുവന്ന് എന്തിനെന്നറിയോ? ഈ 118-ാം സങ്കീർത്തനല്ലേ ഇതുവരെ ചൊല്ലിയത്, 25-26 വാക്യങ്ങൾ. അതിൻ്റെ അവസാനം നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അത് അവസാനിക്കുന്നത് ബലിപീഠത്തിലാണ്. വരുവിൻ നമുക്ക് ബലിപീഠത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ടാണ് ആ സങ്കീർത്തനം തീരാൻ പോകുന്നത്. ഈ വരവ്, അതായത് ജെറുസലേം നഗരത്തിലേക്ക് ഓശാന തിരുനാളിൽ ഈശോ നടത്തിയ വരവ് അവസാനിക്കുന്നത് ബലിപീഠത്തിലാണ്. അവിടെ വരുമ്പോഴേ അത് പൂർണ്ണമാവും. ഈ ബലിപീഠത്തിൽ അവൻ വന്നിട്ട് ബലിപീഠത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക്. അപ്പോൾ ഒലിവമലയിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര അവസാനിക്കുന്നത് മൗണ്ട് കാർമലിലെ അൾത്താരയിലാണ്. അവിടെ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അപ്പോൾ കാൽവരിയിൽ ഈശോയുടെ യാത്ര അവസാനിച്ചു, അൾത്താരയിൽ നമുക്ക് വേണ്ടി ആ യാത്ര അവസാനിക്കുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു മിലിറ്ററി അട്ടിമറി പ്രതീക്ഷിച്ചിരുന്ന ജനമാണിത്. അപ്പോൾ ഇതുകൊണ്ടെന്നറിയാമോ? ഇനി യാത്ര വേഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഒലിവുമലയെന്ന് ഇറങ്ങി ഗച്ചമൻ തോട്ടം കടന്നു, താഴോട്ടാണേ ഇറങ്ങി ഇറങ്ങി വരികയാണ്. നിങ്ങൾ ഹോളിലാൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇതൊക്കെ പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മ വരും. ഈ ഇറക്കം ഇറങ്ങി ഇങ്ങനെ പോവാണ്. ഒലിവുമലയെന്ന് ഇറങ്ങി ഗച്ചമൻ തോട്ടം കടന്ന് കെദ്രോൺ അരുവിയുണ്ട്. കെദ്രോൺ അരുവി മുറിച്ച് കടന്ന് ചെല്ലുമ്പോൾ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന ഗോൾഡൻ ഗേറ്റ്, സുവർണ കവാടം, അതിലൂടെ കയറുന്നത്. ഈ സുവർണ കവാടത്തിനകത്തൂടെ കയറുമ്പോൾ ഈ ജനം ഇങ്ങനെ 10,000-ക്കണക്കിന് ജനങ്ങളുണ്ട് യേശുവിൻ്റെ കൂടെ, യേശുവിന് ചുറ്റിനെല്ലാം ജനമുണ്ട്. ഈ ജനം മുഴുവൻ പ്രതീക്ഷിച്ചു ഈശോ വലത്തോട്ട് തിരിയും. വലത്തോട്ട് തിരിഞ്ഞാൽ പീലാത്തോസും പട്ടാളക്കാരും താവളം അടിച്ചിരിക്കുന്ന സൈനിക താവളം. അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, മേളി മലയുടെ മേളി മുതൽ അവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ യാത്ര ചെന്നിട്ട് ഗോൾഡൻ ഗേറ്റിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയും, തിരിഞ്ഞ് പീലാത്തോസിനെയും പട്ടാളക്കാരെയും പരാജയപ്പെടുത്തി രാജ്യം പുനഃസ്ഥാപിക്കും. ഈ ജനത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് ഈശോ ഇടത്തോട്ട് തിരിഞ്ഞു. ആ ഇടത്തോട്ട് തിരിഞ്ഞതാണ് അവൻ്റെ മരണത്തിൽ അവസാനിച്ചത്. കർത്താവ് നേരെ എങ്ങോട്ടാണ് പോയെന്നറിയോ? അവൻ ദേവാലയത്തിലേക്ക് പോയി, ദൈവം തൻ്റെ ആലയത്തിലേക്ക് പോയി, ദൈവം തൻ്റെ ആലയത്തിലേക്ക് പോയി. ആലയത്തിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, ചുറ്റും നോക്കി എല്ലാം കണ്ടതിന് ശേഷം അവൻ ബഥാനിയയിലേക്ക് തിരിച്ചു പോയി. ബഥാനിയ ഞായറാഴ്ച വൈകിട്ട്, ബഥാനിയ ഞായറാഴ്ച രാത്രി എവിടെ? ബഥാനിയ മാർത്തയുടെ മേരിയുടെ വീട്ടിൽ ആയിരിക്കണം. എല്ലാം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം അവൻ ബഥാനിയയിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ദേവാലയത്തിൽ വളരെ ശ്രദ്ധിച്ചു കേട്ടോ, സമയം പോയെങ്കിലും ഞാൻ വേഗം പറയാം. ദേവാലയത്തിലേക്ക് ചെന്നിട്ട് അവൻ രാജാവ് വന്നത് എന്തിനെന്നറിയാമോ? മാലിന്യങ്ങളെ നീക്കിക്കളയാനാണ്. അവൻ ദേവാലയത്തിൽ ചെന്നിട്ട് ഓരോന്നും കണ്ടു. എന്തെല്ലാം കണ്ടു? നടക്കേണ്ടതുപോലെ നടക്കാത്തത് കണ്ടു, നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നതും കണ്ടു. അപ്പോൾ രാജാവ് വരുന്നത്, നമ്മളിങ്ങനെ ഓശാന വിളിക്കുമ്പോൾ ബലിപീഠത്തിലേക്കും അവിടെ നമ്മുടെ ഹൃദയത്തിലേക്കും രാജാവ് വരുന്നത് ഇത് പരിശോധിക്കാനാണ്. ഈ ഹൃദയം ഇന്ന് വിശുദ്ധ കുർബാനയിൽ രാജാവ് നിൻ്റെ ഉള്ളിലേക്ക് വന്നത് ഇത് പരിശോധിക്കാനാണ്. എന്താ അവൻ പരിശോധിക്കുന്നത്? സെഫാനിയ 1:12 നോക്കണ്ട, കേട്ടാൽ മതി. സെഫാനിയ 1:12, അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന്
പരിശോധിക്കും. അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായിട്ട് വന്ന് പരിശോധിക്കും. നടക്കേണ്ടാത്തത് നടക്കുന്നുണ്ടോ, നടക്കേണ്ടത് നടക്കാതിരിക്കുന്നുണ്ടോ, അത് നോക്കാൻ വന്നാണ് ഈ ദേവാലയത്തിൽ. അത് കണ്ടിട്ട് തിരിച്ചുപോയി. ഇനി അവൻ അതിനെങ്ങനാണ് അതിനെ ശുദ്ധീകരിക്കുക നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ബലിപീഠത്തിൽ അവൻ ഇറങ്ങി വരുന്നത് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാനാണ്. സക്കറിയ 14:21 കുറിച്ച് വെച്ചു. സക്കറിയ 14:21, മലാക്കി 3:1-4, രാജാവ് വരുന്നത് ശുദ്ധീകരിക്കാനാണ്. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിൽ ഇനിയൊരു വ്യാപാരിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് സക്കറിയ പ്രവചനം അവസാനിക്കുന്നത്. സക്കറിയയുടെ പുസ്തകം അവസാനിക്കുന്നത് അങ്ങനെ, ഇനി എൻ്റെ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടാവില്ല. വന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നും ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതും നമ്മളെ കർത്താവ് സമീപിക്കുന്ന എന്തിനാണ്? പരിശോധി. അവനൊറ്റ കാര്യമുള്ള എന്താണ്? ഇത് പരിശുദ്ധമാണോ ഈ ആലയം? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വചന പഠനം അവസാനിക്കുമ്പോൾ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമല്ലാത്തത് എൻ്റെ ഹൃദയത്തിലിരിക്കുന്നു, അങ്ങ് ആഗ്രഹിക്കുന്നത് എൻ്റെ ഹൃദയം ഏറ്റെടുക്കുന്നുമില്ല. കർത്താവേ, തിരിച്ചറിയാനും അനുദവിക്കാനും തിരുത്താനും കർത്താവ് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.